ജോ ജോസഫ് സഭയുടെ കുട്ടിയാണ് എന്നും തൃക്കാക്കരയിൽ ജോ ജോസഫിനെ കൊണ്ടുവന്നത് സഭാ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നുള്ള പ്രചരണങ്ങൾ കുറച്ചു ദിവസമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട തൃക്കാക്കരയിലെ കോൺഗ്രസ് പ്രചരണ തന്ത്രത്തിൽ എതിർപ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, കോൺഗ്രസിന് തന്നെ കരുത്തനായിട്ടുള്ള നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. ഇടത് സ്ഥാനാർത്ഥിയെ സഭ നിശ്ചയിക്കുമെന്ന് താൻ എന്തായാലും കരുതുന്നില്ല. നിക്ഷിപ്ത താല്പര്യക്കാരാണ് കത്തോലിക്ക സഭയെ ആരോപണയിലേക്ക് വലിച്ചയക്കുന്നത് എന്നുള്ള അഭിപ്രായക്കാരാണ് താനെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭയുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സഭ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതുന്നില്ല. ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കാൻ വിശാല ചിന്താഗതിയുള്ളവരാണ് കത്തോലിക്ക സഭ. കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ഒരു കാലത്തും അത്തരം നിലപാടുകൾ നടത്തിയിട്ടുമില്ല. നിക്ഷിപ്ത താല്പര്യക്കാരാണ് അത്തരം പ്രചരണങ്ങൾ നടത്തുന്നതെന്നും ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തു. രാഷ്ട്രീയ പോരാട്ടമായിരുന്നുവെങ്കിൽ അരുൺകുമാറിനെ CPM പിൻവലിക്കില്ലായിരുന്നു. രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്നും CPM ഇപ്പോൾ പിന്മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളയിലുള്ള താക്കീതായി തൃക്കാക്കര തെരഞ്ഞെടുപ്പ് മാറുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കേരളം ഭീകരവാദികളുടെ കേന്ദ്രമെന്ന JP നദ്ദയുടെ പരാമർശം തെറ്റുമാണ്. ധ്രുവീകരണത്തിന് BJPയും CPMഉം ചേർന്ന് ശ്രമിക്കുകയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുകൂടിയില്ല. പോപ്പുലർ ഫ്രണ്ടുമായി CPMന് ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധമുണ്ട് എന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതേസമയം തൃക്കാക്കരയിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തെ വിമർശിച്ച മുതിർന്ന നേതാവ് ഡൊമിനിക് പ്രസേഞ്ചേഷനും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇടത് സ്ഥാനാർത്ഥിയുടെ സഭാബന്ധം ഉയർത്തി കാട്ടേണ്ട ആവശ്യമില്ലെന്നും അത്തരം പ്രചരണങ്ങൾ UDFന് തിരിച്ചടിയാകുമെന്നാണ് ഡൊമിനിക് പ്രസേഞ്ചേഷൻ പറയുന്നത്. മണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രചരണമാണ് നടത്തേണ്ടത്. ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥി അല്ലെന്ന് ഇടത് നേതൃത്വം പറഞ്ഞത് വിശ്വസിക്കാമെന്നും ഡൊമിനിക് പ്രസേഞ്ചേഷൻ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ തന്റേതായ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് സഭയുടെ പേര് വലിച്ചയക്കുന്നത് നെഗറ്റീവ് പൊളിറ്റിക്സ് കളിക്കുന്നവരാണ് എന്നാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ ജോ ജോസഫ് പ്രതികരിച്ചത്. മറ്റൊന്നും പറയാനില്ലാത്തതിനാണ് അവർ വിവാദങ്ങൾക്ക് ശ്രമിക്കുന്നത്. ജോലിക്കിടെ അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് അറിഞ്ഞത്. അതിനാലാണ് ജോലിസ്ഥലമായ ആശുപത്രിയിൽ വെച്ച് തന്നെ വാർത്താ സമ്മേളനം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്. നെഗറ്റീവ് പൊളിറ്റിക്സോ വ്യക്തിഹത്യയോ സൈബർ ആക്രമണമോ കണക്കിലെടുക്കുന്നുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയവും വികസന സ്വപ്നങ്ങളുമാണ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയും. എല്ലാവരും പറഞ്ഞത് സഭയുടെ സ്ഥാനാർത്ഥിയാണ് എന്നാണ്. അതൊന്നും കണക്കിലെടുക്കുന്നില്ല. നെഗറ്റീവ് പറയാനുള്ളവർ നെഗറ്റീവ് പറയട്ടെ, ആക്രമിക്കുന്നവർ ആക്രമിക്കട്ടെ, ഇത്തരം കാര്യങ്ങൾ ഓരോ ദിവസവും ഇനിയും ഉണ്ടാകും എന്നാണ് ജോ ജോസഫ് കൂട്ടിച്ചേർത്തത്. തൃക്കാക്കര കൂടി പിടിച്ചെടുത്ത് LDF 100 സീറ്റ് അടിക്കുമെന്ന് 100% ആത്മവിശ്വാസമുണ്ട്. പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടിക്കൂടി വരികയാണ്. ജാതിമത ഭേദമിനെ എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. കാരണം ഇടതുപക്ഷമാണ് ശരിപക്ഷം. കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെ ഇടത് തരംഗം ആഞ്ഞു വീശിയത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതുമാണ്. അത് ഇടതുപക്ഷത്തിന്റെ നിലപാടുകളുടെ വിജയവുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് തൃക്കാക്കര മാറി ചിന്തിച്ചു. ഇപ്രാവശ്യം അത് തിരുത്തുമെന്നും ജോ ജോസഫ് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു.